നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നീക്കവുമായി ഈജിപ്തും ജോർദാനും. ഇരു രാജ്യങ്ങളും ഇക്കാര്യം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ചർച്ച ചെയ്തു. എന്നാൽ വെടിനിർത്തൽ ഗാസയെ നിയന്ത്രിക്കുന്ന പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസിനെ വീണ്ടും സംഘടിപ്പിക്കാൻ അനുവദിക്കുമെന്ന് ബ്ലിങ്കൻ പ്രതികരിച്ചു. ഇതിനിടെ ആശുപത്രിയായും അഭയാർത്ഥി ക്യാമ്പായും ഉപയോഗിച്ചിരുന്ന യു എൻ സ്കൂളിൽ ഇസ്രായേലി സേന നടത്തിയ ബോംബാക്രമണത്തിൽ 68 പേരാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെതിരെ വ്യോമകര കടൽ മാർഗങ്ങളിലൂടെ വിവിധ മേഖലകളിൽ ആക്രമണം നടത്തുകയും 1400ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് യുദ്ധം ആരംഭിച്ചത്. 240 സാധാരണക്കാരെ ഹമാസ് ബന്ദികളാക്കി. യുദ്ധത്തെ എങ്ങനെ നേരിടണമെന്ന് യു എന്നും ലോകശക്തികളും ഇതുവരെ സമവായത്തിലെത്തിയിട്ടില്ല. ക്രൂരമായ പ്രത്യാക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ ഇതിനെതിരെ പ്രതികരിച്ചത്. വ്യോമാക്രമണവും ഉപരോധവും ഏർപ്പെടുത്തിയതും ജനസാന്ദ്രതയേറിയ ഗാസയിൽ കരയാക്രമണം നടത്തിയതും വലിയ നാശം വിതച്ചു. മാരകമായ ആക്രമണങ്ങളിൽ 9500 പേർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ജോർദാൻ, ഈജിപ്ത് വിദേശകാര്യമന്ത്രിമാരാണ് അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ നടപടി ഹമാസിനെ വീണ്ടും വളർത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഒരു അവർ പറഞ്ഞിട്ടുള്ള തീരുമാനത്തെ തള്ളിയത്. ഹമാസിനെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഇസ്രായേൽ ആവശ്യത്തിൽ യു എസ് ഭരണകൂടത്തിന്റെ പിന്തുണ യോഗത്തിൽ ബ്ലിങ്കൻ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പലസ്തീൻ വാർത്താ ഏജൻസിയായ വാഫ പ്രകാരം ശനിയാഴ്ച രാത്രി സെൻട്രൽ ഗാസ മുനമ്പിലെ മഗാസി ക്യാമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി 51 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ഗിദ്ര പറഞ്ഞു. പരിക്കേറ്റ ആശുപത്രിയിലായി എമർജൻസി വാർഡിന്റെ നിരത്ത് കിടക്കുകയെന്ന ഇവരിൽ പലരും. യുദ്ധത്തെ തുടർന്ന് അഭയാർത്ഥികൾക്ക് പലായനം ചെയ്തവർക്കും അഭയകേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന ഗാസ സിറ്റിയിലെ യു എൻ സ്കൂളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾക്ക് മിടവെച്ചിരുന്നു. ഇതിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. സ്കൂൾ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു. കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്കായി ഒരുക്കിയ ടെന്റുകളുള്ള സ്കൂൾ മുറ്റത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. സ്ത്രീകൾ റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് സ്കൂളിനുള്ളിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. യു എൻ ആർ ഡബ്ല്യു എയുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ജൂലിയറ്റ് ടുമയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ 2 തവണ ഇസ്രായേലിലെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വന്നാൽ അത് ഹമാസിനെ അതേപടി നിലനിർത്തും. ഒക്ടോബർ 7 നടന്നത് ആവർത്തിക്കാൻ ഇത് അവരെ സഹായിക്കും. അതായിരുന്നു അന്ന് ബ്ലിങ്കൻ പറഞ്ഞത്. ഗാസയിൽ വെടിനിർത്തലിലുള്ള ബ്ലിങ്കന്റെ ആഹ്വാനം ടെല്ലാവീവിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വെച്ച് നെതന്യാഹു നിരസിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന്റെ ഭാഗങ്ങളിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ 195 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിൽ തന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ നടന്നത്.